ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കുന്ന കാര്യത്തിൽ ആഭ്യന്തര വകുപ്പ് പ്രത്യേക ശ്രദ്ധ കാണിക്കേണ്ടത് തന്നെയാണ്. കാരണം ജയിലിൽ വളരെ ക്രൂരമായ കൊലപാതകത്തിന് നേതൃത്വം കൊടുത്ത കൊടും കുറ്റവാളികൾക്ക് ഇത്തരം സൗകര്യങ്ങൾ കൊടുക്കുന്നത് ഒരിക്കലും ശരിയല്ല. അത് ആരുടെ ഭാഗത്തു നിന്നാണ് കുറ്റമുണ്ടായത് എന്നുള്ള കാര്യം ആഭ്യന്തരമന്ത്രി തന്നെ പരിശോധിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ജയിലിൽ ജീവിക്കുന്നവർ മനുഷ്യരാണ്. അപ്പോൾ എല്ലാ ജയിലിൽ ജീവിക്കുന്നവർക്ക് ഒരു മാനുഷികമായ പരിഗണനകൾ എപ്പോഴും കൊടുക്കണം എന്ന അഭിപ്രായമുള്ളവരാണ് ഞങ്ങൾ. ഈ കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് ഞങ്ങളെ വേട്ടയാടുകയാണ്, നിരപരാധികളെ കേസിൽപ്പെടുത്തുകയാണ്. ഞങ്ങളുടെ നിരപരാധികളെ ഒട്ടനവധി സഖാക്കൾ ഇപ്പോൾ ജയിലിനകത്തുണ്ട്. എനിക്കറിയാം മോഹനൻ മാസ്റ്ററോട് കുറ്റവും ചെയ്തിട്ടില്ല, അദ്ദേഹം ജയിലില്ല ചന്ദ്രശേഖര വധക്കേസിൽ. ടി പി കേസിലെ പ്രതികൾക്ക് ജയിലിൽ എല്ലാവിധ സംരക്ഷണവും കിട്ടുന്ന ഒരു അവസ്ഥ, ജയിലിൽ സുഖവാസത്തിന് പോകുന്ന ഒരവസ്ഥയിലേക്ക് എല്ലാ കാര്യങ്ങളും നീങ്ങുന്ന ഒരു സ്ഥിതി കുറച്ചു കാലമായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. കേസ് അട്ടിമറിക്കാൻ വേണ്ടിയുള്ള എല്ലാ സാധ്യതകളും പിന്നെ മുന്നിൽ തെളിഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ്. ആരും ഞങ്ങളെ ചോദ്യം ചെയ്യാൻ ഇവിടെ ഇല്ല എന്ന ഒരു വെല്ലുവിളിയും അഹന്തയുമാണ് ടി പി കേസിലെ പ്രതികൾക്ക് ഇത്തരം സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ വേണ്ടി ജയിൽ അധികൃതരെ പ്രേരിപ്പിക്കുന്നത്. ടി പി വാസക്കേസ് കൈകാര്യം ചെയ്തതിൽ അന്വേഷണ സംഘം വളരെ സ്തുത്യർഹമായ പ്രവർത്തനം കാഴ്ചവെച്ചു. പക്ഷേ പ്രതികളോട് ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന്, പ്രത്യേകിച്ച് ആഭ്യന്തര വകുപ്പിൻ്റെ ഭാഗത്തു നിന്നുള്ള ഉദാരമായ സമീപനം അങ്ങേയറ്റം നിരുത്തരവാദപരമാണ്, പ്രതിഷേധാർഹമാണ്. ആരാണ് ഇതിൻ്റെ പിറകിൽ, ആരുടെ മോട്ടീവ്സാണ് ഇതിൻ്റെ പിറകിൽ? ഉദ്യോഗസ്ഥർ മാത്രമാണോ അതിൻ്റെ പിറകിൽ? അതല്ല ഭരണകൂടത്തിലെ ആളുകൾക്ക് പങ്കുണ്ടോ? ഇടതുപക്ഷത്തെ സഹായിക്കാൻ യു ഡി എഫിൻ്റെ അകത്ത് ആളുകളുണ്ടോ? ഒക്കെ അന്വേഷിക്കേണ്ടതാണ്, കണ്ടെത്തേണ്ടതാണ്, പരിഹാരമുണ്ടാക്കേണ്ടതാണ്. പക്ഷെ ഒരു കാര്യം ഞാൻ ആഭ്യന്തര വകുപ്പിനെ ഓർമ്മിപ്പിക്കുന്നു, യു ഡി എഫിലെയും കോൺഗ്രസിൻ്റെയും പ്രവർത്തകന്മാരുടെ ക്ഷമക്കും ഒരു പരിമിതി ഉണ്ടാവും. സെൻട്രൽ ജയിലിനകത്ത് മൊബൈൽ ഉപയോഗിക്കാൻ അനുവാദം കൊടുക്കാം, ഇതിപ്പോൾ മര്യാദ എന്താ? എന്തിനവിടെ ഒരു ഭരണമെന്ന് എനിക്കറിയത്തില്ല. എന്തൊരു മര്യാദ ഇത്? ഒരു മന്ത്രി എന്നുള്ള അപമാനമാണ്. ഇവിടെ ഇതുപോലൊരു സംഭവം ഉണ്ടാകരുത്. ഞാൻ ചോദിക്കട്ടെ, ഈ വീഴ്ച ഉണ്ടായി എന്ന് പറയുന്ന സുഹൃത്തുക്കൾ കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ജയിലിൽ പോയി മുദ്രാവാക്യം വിളിക്കുകയും ജയിലിനകത്ത് അവിടെ വിപ്ലവ അഭിവാദനം എന്ന് പറഞ്ഞ് മുദ്രാവാക്യം വിളിച്ചപ്പോൾ ഇവരെവിടെയായിരുന്നു? ഇവരെവിടെയാ? ചൈനയിലായിരുന്നു. അവരാരും ഈ രാജ്യത്തിലായിരുന്നു.